ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. ഇതേ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് കഴിഞ്ഞ 2 വർഷങ്ങളിൽ 2017-ലും 2018-ലും ചെയ്ത വിചിന്തനങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. യൂട്യൂബ് തുറന്നിട്ട് ജേക്കബ് നാലുപറയിൽ എന്ന് ഇംഗ്ലീഷിലടിച്ചാൽ യൂട്യൂബ് വിചിന്തനങ്ങളുടെ ഒരു നിര തന്നെ കണ്ടെത്താൻ പറ്റും. അതിനുള്ളിൽ ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ചുള്ള വിചിന്തനം ലഭിക്കുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം മത്തായി സുവിശേഷകൻ മലയിലെ പ്രസംഗമായിട്ട് അവതരിപ്പിക്കുന്നത് സമതലത്തിലെ പ്രസംഗമായിട്ട് ലൂക്ക അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 35-ാമത്തെ തിരുവചനത്തിൻ്റെ അവസാന ഭാഗമാണ്. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലം കിട്ടാൻ എന്നാ ചെയ്യണമെന്നാണ് ഈശോ പറഞ്ഞു പറഞ്ഞു വരുന്നത്. ഇതിന് തൊട്ടു മുമ്പുള്ള വചനങ്ങളൂടെ ശ്രദ്ധിക്കണം. ഈ വലിയ പ്രതിഫലം എന്നുള്ളതിന് മറ്റൊരു രീതിയിൽ ഈശോ അവതരിപ്പിക്കുന്നതാണ്. 32, 33, 34 വചനങ്ങളിൽ ഈശോ പറയുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്. വീണ്ടും അടുത്ത വചനത്തിൽ പറയുന്നു, നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ എന്തു മേന്മയാണുള്ളത്. വീണ്ടും അടുത്ത വചനത്തിൽ പറയുന്നു, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കൊടുത്താൽ എന്തു മേന്മയാണുള്ളത്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ നിൽക്കുന്ന ഈശോയുടെ മനോഭാവം എന്ന് പറയുന്നത് മേന്മ ഉള്ളവരാകാൻ, മികച്ചവരാകാൻ, ഒന്നുകൂടെ മെച്ചപ്പെട്ടവരാകാൻ എന്ത് ചെയ്യണം, അതിനുള്ള വഴിയാണ്. അതാണ് അവസാനം പറഞ്ഞു പോകുന്നത്, വലിയ പ്രതിഫലം കിട്ടാൻ, വലിയ പ്രതിഫലം കിട്ടാനും മെച്ചപ്പെട്ടവരാകാനുമുള്ള വഴിയാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈശോ പറയുന്ന വഴി എന്താണ്? അതായത് മേന്മയുള്ളവരാകാനും ഏറ്റവും വലിയ പ്രതിഫലം കിട്ടാനും ഈശോ പറഞ്ഞു തരുന്ന വഴി എന്താണ്? അത് 35-ാമത്തെ വചനം ചുരുക്കമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ സംഗ്രഹം ഇതാണ്, പരിധിയില്ലാതെ കൊടുക്കുക, വ്യവസ്ഥയും ഉപാധിയും ഇല്ലാതെ സ്നേഹിക്കുക. 35-ാമത്തെ വചനം ഇങ്ങനെയാണ്, എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുക, പരിധിയില്ലാതെ കൊടുക്കുക, ഇത് ചെയ്തു കൊണ്ടിരുന്നാൽ നിങ്ങൾ മെച്ചപ്പെട്ടവരാകും, പോരാ വലിയ പ്രതിഫലം കിട്ടുമെന്നാണ് ഈശോ പറഞ്ഞു വയ്ക്കുന്നത്. ക്യാൻസറിൻ്റെ വിദഗ്ധനായ ഡോക്ടർ ഗംഗാധരൻ, അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്. പാലക്കാട്ടുകാരൻ ഒരു വിശ്വനാഥനായി റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് പ്രായാധിക്യത്തിലാണ് ഇദ്ദേഹത്തിന് ക്യാൻസർ ബാധിക്കുന്നത്. ഡോക്ടറെ അടുത്ത് ചികിത്സയ്ക്ക് വരുമ്പോഴെല്ലാം ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്, രാവും പകലുമില്ലാതെ ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഡോക്ടറെ എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മരിക്കണം, മരിക്കാൻ എന്നെ ഒന്ന് സഹായിക്കൂ ഡോക്ടറെ. ഡോക്ടർ പറയുന്ന ആവർത്തിച്ച് എപ്പോഴും അയ്യർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് മരിക്കണം, എന്നെ ഒന്ന് മരിക്കാൻ സഹായിക്കും. കൂടെ എപ്പോഴും വരുന്നത് ഭാര്യ. ഇത് പറഞ്ഞു തുടങ്ങുമ്പം ഭാര്യ ഇദ്ദേഹത്തിൻ്റെ കയ്യെ പിടിച്ച് വലിക്കും പറച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട്. നിർത്താതാവുമ്പോൾ അവർ പറയും, നിങ്ങൾ പോയാൽ പിന്നെ എനിക്ക് ആരാവുള്ളത്, ഇതൊക്കെ പറഞ്ഞാലും അയ്യർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോൾ വരുമ്പോഴും തുടർച്ചയായിട്ട്. ഡോക്ടർ പറയുന്നു, ഇനി അടുത്ത പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് അയ്യർക്ക് അടി മൂട്ടി മാറ്റം, പഴയ ആളല്ല, മുഖത്താകെ പ്രസാദം, പുഞ്ചിരി, തലമുടിയൊക്കെ ഭംഗിയായിട്ട് ചീകി വെച്ചിരിക്കുന്നു. എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ കയ്യേൽ പിടിച്ചിട്ട് വിശ്വനാഥ അയ്യർ പറഞ്ഞു, എൻ്റെ ഡോക്ടറെ എനിക്ക് ജീവിക്കണം, എനിക്ക് കുറച്ചു നാളും കൂടി ജീവിക്കണം, എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതം ഒന്ന് നീട്ടിത്തരാൻ സഹായിക്കില്ലേ. ഈ മാറ്റം കണ്ടപ്പോൾ ഡോക്ടർ ഇതിൻ്റെ കാരണം ആരാഞ്ഞു. അപ്പോഴാണ് അയാൾ പറയുന്നത്, എൻ്റെ ഡോക്ടറെ എൻ്റെ കൊച്ചുമകൾ അടുത്ത ആഴ്ച എൻ്റെ കൂടെ താമസിക്കാൻ വരുന്നു, അവൾ ദുബായിലാണ്, എൻ്റെ മകനും മരുമകളും ദുബായിലെ ജോലി രാജിവെച്ച് എൻ്റെ കൂടെ വന്ന് താമസിക്കാൻ പോവുകയാണ്, എനിക്ക് കുറച്ചു കാലം കൂടി എൻ്റെ കൊച്ചുമോളുടെ കൂടെ ജീവിക്കണം. വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുകയും പരിധിയില്ലാതെ കൊടുക്കുകയും ചെയ്യുക, അതാണ് ഈശോ പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുകയും പരിധിയില്ലാതെ കൊടുക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എവിടെയാണ്? അടുത്ത ബന്ധങ്ങളിലാണ്, നമ്മുടെ കുടുംബങ്ങളിലാണ് ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സംഭവിക്കുന്ന യാഥാർത്ഥ്യത്തെ ഒന്ന് തിരിച്ചറിയുക, അവബോധത്തോടെ ഈ വ്യവസ്ഥയില്ലാതെ സ്നേഹം നമ്മൾ കൊടുക്കുന്നത്, സ്നേഹിക്കുന്നത് അത് തിരിച്ചറിയുക. അതോടൊപ്പം പരിധിയില്ലാതെ കൊടുക്കുന്ന കാര്യങ്ങളുണ്ട് സ്നേഹത്തിൻ്റെ നിറവിൽ, അത് അനുഭവിക്കുക. അപ്പോഴാണ് നമ്മൾ കൂടുതൽ മേന്മയുള്ളവരാകുന്നതും അതിൻ്റെയൊക്കെ പരിണതഫലമായിട്ട് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്നതും. അതുകൊണ്ട്
ശരിക്കു പറഞ്ഞാൽ ഈശോ പറയുന്ന ഈ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്ന നമ്മുടെ അടുത്ത ബന്ധങ്ങൾ, പരിധിയില്ലാതെ കൊടുക്കുന്ന ഹൃദയ അടുപ്പമുള്ള ഇഴയടുപ്പമുള്ള ബന്ധങ്ങൾ, അത് വീട്ടിലെ ദമ്പതികൾ തമ്മിലുള്ള ബന്ധത്തിൽ വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്നു, പരിധിയില്ലാതെ കൊടുക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ അനുദിന ജീവിതത്തിൽ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥയില്ലാത്ത സ്നേഹവും പരിധിയില്ലാത്ത നന്മ ചെയ്യലും കൊടുക്കലും, അതിനെ നമ്മൾ തിരിച്ചറിയുക, അവബോധത്തോടെ ചെയ്യുക. അപ്പോഴാണ് ഈ കൊടുക്കലും സ്നേഹവും ആഴപ്പെട്ട് വരുന്നത്. ഈ വ്യവസ്ഥയില്ലാത്ത സ്നേഹത്തെയും പരിധിയില്ലാത്ത കൊടുക്കലിനെയും നമുക്ക് എന്ത് വിളിക്കാം? സ്നേഹമെന്ന് വിളിക്കാം. പക്ഷെ അത് പോരെന്ന് തോന്നുന്നു. അതിലേക്കായാലും അപ്പുറത്തുള്ള ഒരു സംഭവമായിരിക്കില്ലേ ഇത്? നമ്മൾ ടോപ്പ് സിംഗർ ഫ്ലവേഴ്സ് ചാനലിൽ അതിൽ കൊടുക്കുന്ന ഗ്രേഡ് നോക്കണം. എ പ്ലസ്, എ ടോപ്പ്, എ അൾട്ടിമേറ്റ്, എ വാവ്. ഈ അടുത്ത ദിവസമാണ് ശ്രീഭുവൻ എന്ന് പറയുന്ന കൊച്ചനൊരു പാട്ട് പാടി. ഇത് പാട്ട് പാടിയിട്ട് ജഡ്ജസിന് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്നത് എ വാവാണ്. പക്ഷേ അവർ നാലു പേരും കൂടെ ഇവൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് എന്നതാ കൊടുക്കേണ്ടത്? ഈ എ വാവിനേക്കാളും അതിലംഘിച്ചു നിൽക്കുന്ന പ്രകടനം. അതുകൊണ്ട് അവർ തീരുമാനിച്ചു കൊടുക്കേണ്ടത് എ എക്സ്ട്രീം. അങ്ങനെയാണെങ്കിൽ ദേ ഈശോ ഇന്ന് പറയുന്ന ഈ സ്നേഹം, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, പരിധിയില്ലാത്ത കൊടുക്കലിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് സ്നേഹത്തിൻ്റെ എക്സ്ട്രീമാണ്. ഇതിനെ 36-ാമത്തെ വചനത്തിൽ ഈശോ വിളിക്കുന്നത് കരുണ എന്നാണ്, കാരുണ്യമെന്നാണ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുകയും പരിധികൾ വയ്ക്കാതെ കൊടുക്കുകയും ചെയ്താൽ അതിൻ്റെ പരിണത ഫലം എന്തായിരിക്കും? ഈ കഴിഞ്ഞ വർഷം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ദീർഘകാലമായിട്ട് 80 വർഷമായിട്ട് നടത്തിയ ഒരു ഗവേഷണ പഠനത്തിൻ്റെ ഫലം പുറത്തേക്ക് വിട്ടു. അവരുടെ അന്വേഷണത്തിൻ്റെ വിഷയം ഇതായിരുന്നു, മനുഷ്യൻ്റെ സന്തോഷത്തിൻ്റെ പ്രധാന കാരണം, കീ റീസൺ എന്താണ്. അവർ അതിന് ചെയ്തത് 724 വ്യക്തികളെ കഴിഞ്ഞ 80 വർഷമായിട്ട് തുടർച്ചയായ പരീക്ഷണത്തിനും നിരീക്ഷണത്തിനും വിധേയമാക്കി സന്തോഷത്തിൻ്റെ രഹസ്യം കണ്ടുപിടിക്കാനായിട്ട്. അത് പല ജീവിത തലങ്ങളിലുള്ളവർ, അതും ഇവരുടെ ബന്ധുക്കൾ, ജീവിത പങ്കാളി, മക്കൾ, കൂടെ ജീവിക്കുന്നവർ, കൂട്ടുകാർ, ഇവരോടൊക്കെ അന്വേഷിച്ചാണ് ഈ ഗവേഷണം മുന്നോട്ട് പോയത്. എന്താണ് സന്തോഷത്തിൻ്റെ രഹസ്യം? ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ഒരു ഉദ്യോഗം കിട്ടുന്നത് സന്തോഷകരമാണ്, ശരിയല്ലേ? അതെ. അതുമല്ലെങ്കിൽ നല്ല ഒരു വീടുണ്ടാക്കിയാൽ സന്തോഷമാണ്, അല്ലെങ്കിൽ കൂടുതൽ സമ്പത്ത് കിട്ടിയാൽ സന്തോഷമാണ്, ഏറ്റവും മുന്തിയ കാറ് കിട്ടിയാൽ സന്തോഷമാണ്, സമൂഹത്തിൽ അംഗീകാരമുള്ള സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ സന്തോഷമല്ലേ? പക്ഷെ സന്തോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകാരണം എന്താണ്? അവരുടെ ഗവേഷണത്തിൻ്റെ ഫലം ഇതായിരുന്നു, സന്തോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്നേഹബന്ധങ്ങളാണ്, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ്, ദൃഢമായ മൈത്രിബന്ധങ്ങൾ. അത് ജീവിത പങ്കാളിയായിട്ടാകാം, മക്കളുമായിട്ടാകാം, സ്നേഹബന്ധങ്ങളാകാം. സ്നേഹബന്ധമാണ് സന്തോഷത്തിൻ്റെ, മനുഷ്യൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാന കാരണം. അതുമാത്രമല്ല, ഈ സ്നേഹബന്ധങ്ങൾ കൊണ്ടുണ്ടാകുന്നത് സന്തോഷം തരുന്നു ജീവിതത്തിന്, അതോടൊപ്പം മറ്റൊരു പരിണത ഫലം കൂടെ അവരുടെ ഗവേഷണത്തിലൂടെ പുറത്തേക്ക് വന്നു. അതായത് ഇങ്ങനെ ദൃഢമായ സ്നേഹബന്ധങ്ങളുള്ളവർക്ക് ദീർഘായുസ്സുണ്ട്, അവർ ദീർഘകാലം ജീവിക്കുന്നു. സ്നേഹബന്ധങ്ങൾ, ദൃഢമായ സ്നേഹബന്ധങ്ങൾ, അത് ഈശോയുടെ വാക്കുകളിൽ പറഞ്ഞാൽ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുകയും പരിധികളില്ലാതെ കൊടുക്കുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ബന്ധങ്ങൾ പരിശീലിച്ചാലുള്ള പരിണത ഫലം ജീവിതം അനന്തകരമാകും, സന്തോഷകരമാകും. പോരാ, ഈ ജീവിതത്തിൻ്റെ ദൈർഘ്യം കൂടി കൂടി വരും. 35-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗം നമ്മളൊന്നുകൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അതെന്താണ് ആ പ്രതിഫലം? നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. തമ്പുരാൻ്റെ മക്കളായി തീരുന്നതാണ് ഈ വലിയ പ്രതിഫലം. ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ വളർന്നു വരുന്നു, നമ്മുടെ അപ്പൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ വളർന്നു വരുന്നു. അതാണ് അത്യുന്നതൻ്റെ പുത്രന്മാരായിത്തീരുന്നത്. ഈ അത്യുന്നതൻ്റെ സ്വഭാവം എന്താണ്? അടുത്ത വചനം 36-ൽ പറയുന്നു, പിതാവിൻ്റെ സ്വഭാവം, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവർ ആയിരിക്കുവിൻ. അങ്ങനെയെങ്കിൽ ഈശോ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ വെക്കുന്ന ഈ ആഹ്വാനം, അതായത് വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുക,
പരിധികൾ വെക്കാതെ കൊടുക്കുക. ഇത് ആദ്യം നമ്മൾ പരിശീലിച്ച് തുടങ്ങേണ്ടത് നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹബന്ധങ്ങളിലാണ്, ഏറ്റവും അടുത്ത സ്നേഹത്തിലാണ്. ദൃഢമായ മൈത്രി ബന്ധങ്ങളിൽ ഇത് സ്വാഭാവികമായിട്ട് വരും. വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്നത് അവിടെയാണ്, അതോടൊപ്പം പരിധികളില്ലാതെ കൊടുക്കുന്നതും അവിടെയാണ്. അവിടെയുള്ള നമ്മുടെ ഈ പറയുന്ന കൊടുക്കലും സ്നേഹവും ആഴപ്പെടുത്തുക, നമ്മുടെ അടുത്ത സ്നേഹബന്ധങ്ങളെ ആഴപ്പെടുത്താനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഈ കളരിയിൽ മുന്നോട്ട് വളരാനാണ്. ഏത് വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന ഒരു കളരി, പരിധികളില്ലാതെ കൊടുക്കുന്ന ഒരു കളരി, ഇതിൽ വളർന്നു വരാനാണ്. അതോടൊപ്പം നമ്മുടെ സ്നേഹബന്ധങ്ങളുടെ വ്യാപ്തി മറ്റുള്ളവരിലേക്ക് വളർത്തി വളർത്തിയെടുക്കുക, മറ്റ് കണ്ടുമുട്ടുന്ന മനുഷ്യരിലേക്കൊക്കെ ഇത് വളർത്തുക, അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിലേക്കും പ്രകൃതിയിലേക്കും വളർത്തിയെടുക്കുന്നിടത്താണ് നമ്മൾ തമ്പുരാൻ്റെ മക്കൾ ആയിത്തീരുന്നത്. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രരെ ആയിത്തീരും എന്ന് ഈശോ പറയുന്നു. ഈ വളർത്തിയെടുക്കലിൽ കൂടെയാണ് ഈശോ 27-ാമത്തെ വചനം മുതൽ പറയുന്നത് നമുക്ക് എത്തിപ്പിടിക്കാനാവുന്നത്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിടുകൂടി കാണിച്ചു കൊടുക്കുവിൻ, മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്നും തടയരുത്. ഈ ഒരു അവസ്ഥയിലേക്ക് വളർന്നു വരണമെങ്കിൽ തുടങ്ങേണ്ടത് നമ്മുടെ അടുത്ത സ്നേഹബന്ധങ്ങളിൽ, നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹബന്ധങ്ങളിലെ മൈത്രി ബന്ധങ്ങളിൽ പരിശീലിക്കുക. വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്നത് ആഴപ്പെടുത്തുക, പരിശീലിക്കുക. പരിധികളില്ലാതെ കൊടുക്കുന്നതും വളർത്തിയെടുക്കുക. അത്തരമൊരു പരിശീലനത്തിൻ്റെ തുടർച്ചയിലാണ് നമുക്ക് ഈശോ പറയുന്ന ലക്ഷ്യത്തിലെത്താൻ പറ്റുന്നത്. ശത്രുക്കളെ സ്നേഹിക്കാനും അധിക്ഷേപിക്കുന്നവരെ അനുഗ്രഹിക്കാനും ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് എൻ്റെ മുമ്പിൽ വെക്കുന്ന ഈ വലിയ ജീവിതത്തിൻ്റെ ആഹ്വാനം സ്വീകരിക്കാനുള്ള ഹൃദയത്തിൻ്റെ തുറവിയും മനസ്സിൻ്റെ ഗ്രഹണശക്തിയും എനിക്ക് തരണമേ. നാഥ, എൻ്റെ സ്നേഹബന്ധങ്ങളെ കൂടുതൽ കൂടുതൽ ആഴപ്പെടുത്താൻ, കൂടുതൽ കൊടുക്കുന്ന വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന രീതി ഈശോയെ ഓരോ ദിവസവും പരിശീലിക്കാനുള്ള വലിയ ശ്രദ്ധയും കൃപയും എനിക്ക് നീ തരണമേ. അതോടൊപ്പം കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും, എന്നെ ദ്രോഹിക്കുന്നവരിലേക്കും അധിക്ഷേപിക്കുന്നവരിലേക്കും ഈ സ്നേഹത്തിൻ്റെ ക്രിയാത്മക ശക്തിയെ വളർത്തിയെടുക്കാനുള്ള പ്രത്യേക വരപ്രസാദം, നിൻ്റെ അനുഗ്രഹം നീ എനിക്ക് തരണമേ. എൻ്റെ ഉള്ളിലുള്ള ഈ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള അവസ്ഥ ഈശോയെ അതിലേക്ക് വളർന്ന് വളർന്ന് അങ്ങനെ കയറാനുള്ള അനുഗ്രഹം തരണമേ. ആമേൻ.